നമസ്കാരം, ഞാൻ ഷിജി. മൈ ക്യാൻഡിൽ ലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5 സിമ്പിളായിട്ടുള്ള ക്ലേ വാൾ ഹാങ്ങിങ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ കാണുന്ന ഇമേജസൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഫോണിൽ നിന്ന് ഓയിൽ പേപ്പറിലേക്ക് കോപ്പി ചെയ്ത് ഈ കട്ടിയുള്ള പേപ്പറിലേക്ക് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് ചിത്രമാണോ വേണ്ടത് അത് കൊടുത്താൽ മതി. ഹോം മെയ്ഡ് ക്ലേ ആണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മൈദ വെച്ചിട്ട് ഹോം മെയ്ഡ് ക്ലേ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ക്ലേ ഇതുപോലെ പരത്തിയെടുത്ത് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ ഒരു കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള എന്ത് സാധനങ്ങളോ യൂസ് ചെയ്യുമ്പോഴും അതിന് അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന എയർ ഡ്രൈ ക്ലേ പോലെ ഹോം മെയ്ഡ് ക്ലേ ഉണങ്ങി കിട്ടില്ല. അതുകൊണ്ട് ഒരു 2 to 3 days എന്തായാലും നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ വിരലിൻ്റെ തുമ്പിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് സ്മൂത്തൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉണങ്ങാൻ വയ്ക്കുന്നതിന് മുന്നേ എവിടെയാണോ നമുക്ക് ഹോൾ ഇടേണ്ടത് അതൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആവശ്യമുള്ള എല്ലാ ഷേപ്സും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലതും നല്ല വെയിലത്ത് ഒരു 2-3 ദിവസം ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു കോട്ട് വൈറ്റ് ആക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റ് പെയിൻറ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കളർ ചെയ്യാൻ തുടങ്ങാം. ഈ പെയിൻറ് ഉണങ്ങിയതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഇതിൻ്റെ മുകളിൽ വരച്ചെടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇവിടെ CD മാർക്കർ യൂസ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്കെച്ച് പെന്നോ കളർ പെൻസിൽസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരയ്ക്കണം. CD മാർക്കറിൻ്റെ മുകളിൽ നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ അത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. Thank you.
ഞാൻ മുന്നേ ചെയ്ത ഒരു ഫിഷ് വാൾ ഹാംഗിങ് ഉണ്ട് അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് കണ്ടു നോക്കണം പെയിൻ്റ് എല്ലാം ഉണങ്ങിയതിന് ശേഷം വാർണിഷ് അപ്ലൈ ചെയ്യാൻ മറക്കരുത് ഹോം മെയ്ഡ് ക്ലേ ആയതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഇത് കുറേ നാൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാർണിഷ് അപ്ലൈ ചെയ്തേ മതിയാവും ഞാനിപ്പോൾ വാർണിഷ് അപ്ലൈ ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്നില്ല ഞാൻ ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടേ ഇതിൽ വാർണിഷ് അപ്ലൈ ചെയ്യുള്ളൂ എല്ലാത്തിലും പെയിൻ്റ് ചെയ്തതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക ഇനി നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്യാൻ തുടങ്ങാം ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡൊക്കെ കയറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഹോളൊക്കെ ചെറുതായിട്ടൊന്ന് അടഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ചെറിയ എന്തെങ്കിലും സ്റ്റിക്കോ അല്ലെങ്കിൽ നീഡിലോ എന്തെങ്കിലും വെച്ചിട്ട് അധികം പ്രഷർ കൊടുക്കാതെ ആ ഹോൾസ് ഒന്ന് വലുതാക്കി കൊടുക്കണം ചുമരിൽ ഹാങ് ചെയ്യാൻ ഹുക്സോ ഡബിൾ സൈഡഡ് ടേപ്സോ അല്ലെങ്കിൽ ചുമരിൽ ആണി തറച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഹാങ് ചെയ്യാം എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ക്ലേ വാൾ ഹാങ്ങിങ് ചെയ്യൂ എന്നുള്ളത് അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളതാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം